കൈവിട്ട കളിയിൽ മലയാളികൾ തോറ്റപ്പോൾ ഇതര സംസ്ഥാന വിശ്വാസികൾ ഇരച്ചു കയറി. സംസ്ഥാന സർക്കാരിന്റെ പ്ലാനുകൾ പൊളിഞ്ഞത് ഇങ്ങനെ. മലയാളി വിശ്വാസികളെ പോലീസ് തള്ളിമാറ്റി യുവതികളോടൊപ്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ നിറകണ്ണുകളോടെ ഒന്നും ചെയ്യാനാകാതെ വിശ്വാസികൾ നിൽക്കുന്നത് കണ്ടു. ഉടൻ തന്നെ വികാരഭരിതരായി രംഗമേറ്റെടുത്തത് അന്യഭാഷക്കാർ, അന്യ സംസ്ഥാന വിശ്വാസികൾ. നിറം മാറുമെന്നായപ്പോൾ സമവായത്തിന് പോലീസും. ശബരിമലയിലേക്ക് പോലീസ് അകമ്പടിയോടെ യുവതികളെ കൊണ്ടുപോകുമ്പോൾ മലയാളി വിശ്വാസികൾ വലഞ്ഞു. ഷീൽഡും മറ്റും ഉപയോഗിച്ച് അവരെ തള്ളിമാറ്റിയതോടെ സമാധാനപ്രിയരായ മലയാളികൾ കണ്ണീരോടെ ശരണം വിളിച്ച് പിന്മാറി. ഇത് കണ്ടിട്ടോ എന്തോ മലയിറങ്ങി വരുന്ന ഇതര സംസ്ഥാന തീർത്ഥാടകർ രംഗമേറ്റെടുത്തു. മലയാളികൾക്ക് ശക്തമായ പിന്തുണയുമായി വികാര വായ്പോടെയാണ് അവർ പോലീസിനെ ഞെട്ടിച്ചത്. മലയാളികളെ പോലെയല്ല, അവർ വിശ്വാസത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇത് പോലീസുകാർ ഉന്നതരെ അറിയിച്ചു. ഇതോടെ മലയിറക്കത്തിന് കളമൊരുങ്ങി. നൂറുകണക്കിന് പേരാണ് യുവതികൾക്ക് ചുറ്റുമുള്ളത്. ഇതോടൊപ്പം മലയിറങ്ങുന്നവരും ഒപ്പം കൂടുന്നു. റോഡിന് ഇരുവശത്തുമുള്ള കാട്ടിലും വിശ്വാസികൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ആചാരലംഘനം നടന്നാൽ നടയടക്കണമെന്ന മന്ദളം കൊട്ടാരം തന്ത്രിയോട് ആവശ്യപ്പെട്ടു. വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കനകദുർഗയും ബിന്ദുവും ഉറച്ച നിലപാടിലാണ്. പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നടപ്പന്തലിന് മീറ്ററുകൾക്കടുത്താണ് യുവതികളുള്ളത്. നടപ്പന്തൽ ഇവരെത്തിയാൽ പ്രശ്നങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാകും. അങ്ങനെ പോലീസിനെ തീർത്തും വെട്ടിലാക്കിയിരിക്കുകയാണ് കനകദുർഗയും ബിന്ദുവും. ആചാരലംഘനമുണ്ടായാൽ നടയടച്ചേ മതിയാകുമെന്നാണ് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട്. ബിന്ദുവും കനകദുർഗയും ആക്ടിവിസ്റ്റുകളാണ് എന്നാണ് വിശ്വാസികളുടെ പക്ഷം. മനീതി സംഘടനയുടെ പ്രതിനിധികളാണെന്നും ആരോപിക്കുന്നു. വലിയ പബ്ലിസിറ്റി ഇല്ലാതെ എത്തിയതിനാൽ ബിന്ദുവിനെയും കനകദുർഗയും മരക്കൂട്ടം വരെ വലിയ പ്രതിഷേധമില്ലാതെ എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞു. എന്നാൽ യുവതി പ്രവേശനത്തെക്കുറിച്ച് അറിഞ്ഞ സന്നിധാനത്തുള്ള ഭക്തർ ഒരുമിച്ചു. അവർ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കേന്ദ്രീകരിച്ചു. ഇതോടെ ആയിരങ്ങൾ റോഡിൽ നിറഞ്ഞു. മലയിറങ്ങി വരുന്ന പ്രതിഷേധമാണ് പിന്നെ കണ്ടത്. ഇതോടെ പോലീസിന് യുവതികളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സന്നിധാനം എസ്പിയുടെ ഇടപെടൽ പോലും വിശ്വാസികൾ അംഗീകരിച്ചില്ല. 18-ാം പടിയിൽ അവരെ എങ്ങനെയും എത്തിച്ചാൽ, തന്ത്രി നടയടച്ചാൽ അത് പുതിയ പ്രശ്നത്തിന് കാരണമാകും. ഇത് വിശ്വാസികളുടെ എതിർപ്പും കൂട്ടും. കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് മരക്കൂട്ടം സമീപത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ പ്രതിഷേധം സംഘപരിവാർ മാത്രമല്ല, ഇവിടെ മറ്റു സംസ്ഥാനത്തിലുള്ള അയ്യപ്പക്തിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. സംഘപരിവാർ പ്രവർത്തനം വളരെ കുറവ് എന്നതിനാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് ശബരിമല ദർശനം ആവശ്യപ്പെട്ടുകൊണ്ട് 2 യുവതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസ് സുരക്ഷയിൽ കാനപാതയിൽ പമ്പയിലും കാനപാത വരികയും, എന്നാൽ പമ്പയിലും കാനപാതയിലും പ്രതിഷേധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം പുലർച്ചെ അതുകൊണ്ട് തന്നെ അയ്യപ്പ വിശ്വാസികളോ അതുപോലെ തന്നെ അയ്യപ്പന്മാരോ സംഘപരിവാർ പ്രവർത്തനം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സുഖമായി തന്നെ മല കയറി വരാമായിരുന്നു. എന്നാൽ അപ്പാച്ചിമേട്ടിൽ എത്തിയപ്പോഴാണ് ചെറിയുള്ള പ്രതിഷേധവുമായി അയ്യപ്പക്തർ മുന്നോട്ട് വന്നത്. എന്നാൽ വളരെ കുറച്ച് അയ്യപ്പക്തർ ആയതുകൊണ്ട് തന്നെ പോലീസ് ഷീൽഡുകൾ ഉപയോഗിച്ചും അതുകൊണ്ട് തന്നെ കൈകൾ ഉപയോഗിച്ചും തള്ളിമാറ്റി അയ്യപ്പക്തർ തള്ളിമാറ്റി 2 യുവതികളെ മല കയറ്റിയിരുന്നു. എന്നാൽ മരക്കൂട്ട് എത്തിയപ്പോൾ പ്രതിഷേധം ശക്തമായി തുടർന്നു. 2 യുവതികൾ, അതായത് 45 വയസ്സിന് താഴെയുള്ള 2 യുവതികളാണ് മല കയറാൻ എത്തിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോട് സ്വദേശിയായ ബിന്ദുവും അതുപോലെ തന്നെ കോഴിക്കോട് കോലാണ്ടി സ്വദേശിയായ ബിന്ദുവും അതിനോടൊപ്പം തന്നെ മലപ്പുറം സ്വദേശിയായ കനകദുർഗ എന്നിവരാണ് ഇപ്പോൾ മരക്കൂട് സമീപത്ത് ശയ്യഭക്തരുടെ ശക്തമായ പ്രതിഷേധം തുടർന്ന് ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ സി എ അടക്കമുള്ളവർ യുവതിയുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു നിലപാടിലും മാറ്റമില്ല. ഞങ്ങളുടെ തീരുമാനം ഉറച്ചു തന്നെയാണ് വന്നത്. അതുകൊണ്ട് അയ്യപ്പ ദർശനം സാധ്യമായതിന് ശേഷമേ ഇവിടെ നിന്ന് മല ഇറങ്ങും എന്നൊരു നിലപാടിലേക്ക് യുവതികൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ അയ്യപ്പൻ്റെ ആചാരങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് ഏതറ്റുവരെ പോകാൻ ഞങ്ങൾ തയ്യാറ് എന്ന രീതിയിൽ തന്നെയാണ് അയ്യപ്പക്തർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ഏകദേശം അരമണിക്കൂറിലധികമായി ഇപ്പോൾ ഇവിടെ 2 യുവതികൾ പ്രതിഷേധത്തോടെ ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നിമിഷങ്ങൾ കടക്കും തോറും വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഓരോ നിമിഷത്തും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആചാരങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊരു നിലപാട് തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ നാം കാണുന്ന പോലെ പുറകുവശത്ത്, അതായത് എൻ്റെ പുറകുവശത്തായി തന്നെ ഒരു കൂട്ടം അയ്യപ്പക്തർ വളരെ സമാധാനപരമായി തന്നെയാണ് പറയേണ്ടത്. യാതൊരു പ്രകോപനപരമായ ഒന്നും തന്നെ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വളരെ സമാധാനപരമായിട്ടാണ് ശരണം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ട് സമീപത്താണ് പോലീസ് ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്.
അതിനിപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് അവർക്കുള്ള സുരക്ഷ ഒരുക്കുന്നത്. ഇപ്പോൾ കാണുന്നത് പുറകുവശത്ത് കാണുന്ന പോലെ തന്നെ അവിടെയാണ് രണ്ട് യുവതികളും അതോടെ തന്നെ വനിതാ പോലീസിന്റെ സെക്യൂരിറ്റിയുടെ ഈ നാം കാണുന്ന പുറകുവശത്തായിട്ട് പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്.